ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാനിതാ ഒരു പൊട്ടിയ ബെൽറ്റ് ചോദിച്ചാ കേട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട്, അപ്പൊ പെട്ടെന്ന് പൊട്ടിയതാന്ന്. അപ്പൊ ഇതൊന്ന് റിപ്പയർ ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ഞാനൊരു ചെറിയൊരു ഐഡിയയിൽ ഇതൊന്ന് ശരിയാക്കാൻ പോകുന്നുണ്ട്, അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പൊ ഇത് ആ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നൂലെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൂചി എടുത്തിട്ടുണ്ട്, പിന്നെ ടൂ സൈഡ് പട്ടയിന്റെ ഒരു ടേപ്പും എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാനിത് ആദ്യം തന്നെ ഈ ബെൽറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് ഈ പശ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഞാനിതാ അതിൻ്റെ ടാപ്പ് ഇങ്ങനെ പറിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റിക്കർ പറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ബെൽറ്റിൻ്റെ ഹുക്കിലെ ഭാഗം ഉണ്ടല്ലോ അവിടത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല വശം നോക്കിയിട്ട് വേണം കേട്ടോ അതിൻ്റെ മേൽഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഹൂക്ക് മേലെ വരുന്ന വിധത്തിൽ അതിൻ്റെ നല്ല വശം വെക്കണം. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അത് കടത്തി വിടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്തെന്ന് വെച്ചാൽ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് തുന്നിപ്പിടിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നീങ്ങി കിട്ടും. അങ്ങനെ ഞാൻ ബെൽറ്റ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുന്നിപ്പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ബ്ലാക്ക് നൂലാണ് കേട്ടോ എടുത്തത്. ബ്ലാക്ക് നൂലെടുത്തിട്ട് ഞാൻ എട്ട് ലെയറായിട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടി കിട്ടും. അതിനാണ് ഞാൻ എട്ട് പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ മടക്കി എടുത്തത്. അങ്ങനെ സൂചിയിൽ നൂല് കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരറ്റത്ത് രണ്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുന്നിപ്പിടിപ്പിക്കണം. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാനിതാ ഇതിങ്ങനെ തുന്നി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഇങ്ങനെ കുടുക്ക് കുടുക്ക് ഇട്ടിട്ട് വേണം തുന്നാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഇപ്പം തുന്നാനെല്ലാം ഇപ്പം അധികം ആൾക്കാർ അറിയുന്ന കാര്യമല്ല. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഹോളിൻ്റെ അടുത്ത് പിടിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് കുടുക്കിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ വലിച്ചെടുക്കുക. അങ്ങനെയാണ് കേട്ടോ തുന്നി പിടിപ്പിക്കേണ്ടത്. ഇതിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ പിന്നെ വീട്ടിൽ പെട്ടെന്ന് ബെൽറ്റ് പൊട്ടിയാൽ പിന്നെ വേറെ ബെൽറ്റ് ഒന്നും ഇടാനില്ല പെട്ടെന്ന്. പിന്നെ പഴങ്ങാടിയിലും മഴയിടയിലും പോയിട്ട് വാങ്ങണം. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് ചെയ്തു കൊടുത്ത പരിപാടിയാണ് കേട്ടോ ഇത്. തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ വേറെ ബെൽറ്റ് വാങ്ങുന്നവരെ ഇങ്ങനെ അങ്ങ് പോകാം. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ശരിയാക്കി കൊടുത്തോട്ടാ. നല്ല അടിപൊളി ടിപ്സാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചിടാൻ പറ്റുന്ന പ്രശ്നമേ ഇല്ലൂ. പക്ഷേങ്കിൽ അത് കഷ്ണമായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റൂല. ബെൽറ്റാന്നെങ്കിലും ഒന്നും ആയിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തത്. പിന്നെ ബാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ കാണൂല. ഇത് നൂലോട് തുന്നിപ്പിടിപ്പിച്ചാൽ ഇനി നൂലോട് തുന്നിയാൽ തന്നെ പ്രശ്നമില്ല അല്ലേ. അത് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം ത്രെഡിനോടില്ല വർക്കാന്നല്ല കൂടുതൽ വരുന്നത്, അതുകൊണ്ട് പ്രശ്നവും വരൂല. അപ്പൊ ഇതാ ഇതിങ്ങനെ രണ്ട് വശത്തായിട്ട് ഇങ്ങനെ നല്ലോണം തുന്നിപ്പിടിപ്പിക്കും. പിന്നെ സൂചി എടുക്കുമ്പോൾ കുറച്ച് വലിയ ഹോളിൽ നീളമുള്ള സൂചി തന്നെ എടുക്കണം കേട്ടോ. എന്നാലേ പിന്നെ നമുക്കത് തുന്നിപ്പിടിപ്പിക്കാൻ കഴിയൂല. നൂല് എട്ട് ലെയറായിട്ട് ഇടണമെങ്കിലും വലിയ ഹോളിൽ സൂചി ആയിരിക്കണം. അങ്ങനെ ഞാനിതാ ഇത് ഒരു സൈഡ് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റേ സൈഡും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരുടെങ്കിലും ബെൽറ്റ് ഇതുപോലെ പൊട്ടിയ ബെൽറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഒരു ദിവസം രണ്ടു ദിവസമല്ല ഇടാം. പിന്നെ നമ്മളെപ്പോലത്തെ ആൾ പിന്നെ അങ്ങനെ കൂടുതൽ ഇടുകയും ചെയ്യൂല. വേഗം വേറെ പോയിട്ട് പുതിയത് വാങ്ങും. പക്ഷെ ഇത് ബെൽറ്റ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ തുന്നിപ്പിടിപ്പിച്ച് കൊടുത്തത്. അപ്പൊ നമ്മളെ ബെൽറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. വെളിച്ച വരെ പൊട്ടൂല, അങ്ങനെ നല്ല സ്ട്രോങ്ങിൽ ഞാൻ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ പുതിയ ബെൽറ്റ്? കൊള്ളാവോ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി. നിങ്ങൾക്കൊന്നും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.